ഇങ്ങനെ കൊള്ളാന്ന് വെച്ചാല് സൂപ്പറാണെന്ന് അല്ലെ, അടിപൊളിയാണ്. അപ്പൊ ചെറുന്നാരങ്ങനെ റൈസ് ആയിട്ട് ഇങ്ങനെ പിഴിഞ്ഞു വെച്ചിട്ട് കഴിച്ചാ കിട്ടില്ലാരി കൊടു. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പരിപാടി എന്താണ്? അപ്പൊ ഞങ്ങൾ എന്ന് ചെയ്യാൻ പോണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 2-2.5 kg ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ട്. ചിക്കൻ വാങ്ങിച്ച് പീസൊക്കെ ആക്കിക്കണാണ്. അപ്പൊ ഇതൊന്നും കൂടെ ഒന്ന് ക്ലിയർ ചെയ്യാനുണ്ട്. അപ്പൊ ഇതുകൊണ്ട് നമ്മൾ നല്ല അടിപൊളി ഗ്രിൽഡ് ചിക്കൻ ഉണ്ടാക്കാൻ വേണം. കാര്യങ്ങളൊക്കെ സാറിന് അറിയാലോ എങ്ങനെയൊക്കെ ഉണ്ടാക്കണെന്ന്. അപ്പൊ ഓക്കെ, നമുക്ക് തുടങ്ങിയാല വാ. അപ്പൊ ഇതാണ് സാറേ നമ്മുടെ ചിക്കൻ. ഇത്ര ചിക്കൻ ഉണ്ട്, കഴുകി ഒക്കെ എടുക്കാം നമുക്ക്. നമ്മള് നമ്മുടെ തട്ടകത്തിലേക്കാണ് തിരിച്ചു വന്നേക്കണത്. രണ്ടു പ്രാവശ്യം കഴുകണം, എന്നാൽ നമുക്ക് ആദ്യത്തെ റൗണ്ട് ഒന്ന് കഴുകാം. സാറേ എന്താണ് ഇങ്ങനെയൊക്കെ തന്നെയല്ലേ? ഈ താരം എന്താണെന്ന് പറയാത്തത്? നമുക്ക് ചെറിയ പീസ് ആക്കണോ? കുറച്ച് വെള്ളം കൊടുക്കാം. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ നല്ല കഴുകി ക്ലീനാക്കി ഇതിലുള്ള അഴുക്കും കാര്യങ്ങളെല്ലാം കളഞ്ഞ് നല്ല പക്കയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഏകദേശം ഒരുവിധം വലിയ പീസായിട്ട് തന്നെ ചെയ്യാമെന്ന് വെച്ചാൽ, നമ്മൾ അൽഫാമിനൊക്കെ എടുക്കണം അതേപോലത്തെ പീസായിട്ടാണ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കണം. അപ്പോൾ ഇതൊന്ന് വരഞ്ഞിട്ട് നമുക്ക് മസാല പിടിക്കാവുന്ന രീതിയിൽ ഒന്ന് പതിയെ പതിയെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. പിന്നെ ഈ സാധാരണ എല്ലാവരും ചെയ്യുമ്പോൾ ഈ ചിക്കൻ അങ്ങനെ പ്രത്യേകിച്ചൊന്നും നോക്കാറില്ല. ഇപ്പോൾ 2 kg ചിക്കനൊക്കെ വാങ്ങിക്കും. പക്ഷേ നമ്മളിത് ചെയ്യാനായിട്ട് വാങ്ങിക്കേണ്ടത് എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചിക്കൻ അധികം വലിപ്പമില്ലാത്ത ചിക്കൻ തന്നെ വാങ്ങിക്കണം. ഈ അധികം മൂപ്പത്താത്ത, അപ്പോൾ ഒരു 1 kg മുകളിലുള്ള ചിക്കൻ അതേ ടൈപ്പ് വാങ്ങിക്കാൻ പാടുള്ളൂ. അത് തന്നെയല്ല, ഈ സ്കിന്നും കൂടെ ഉള്ള ടൈപ്പ് ചിക്കനാണ് വാങ്ങിക്കുന്നതെങ്കിലുണ്ടല്ല, ഈ അൽഫാമും ഇതുപോലെ ഗ്രിൽഡ് ചിക്കനൊക്കെ ഉണ്ടാക്കാനായിട്ട് ഏറ്റവും നല്ലത് അതായിരിക്കുള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്തേക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 1.5 kg വെയിറ്റ്, അതായത് ഇതിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ പോയിട്ടുള്ള വെയിറ്റാണ് ഞാൻ പറയുന്നത്, തൂവലും ഇതൊക്കെ ആയിട്ടുള്ള വെയിറ്റല്ല പറയുന്നത്. അപ്പോൾ ആ ഒരു വെയിറ്റിലുള്ള സാധനമാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഇനി ഇതൊക്കെ നന്നായിട്ട് വരഞ്ഞ് മസാലയൊക്കെ പിടിക്കണമെങ്കിൽ ശരിക്കും ഒന്ന് വരഞ്ഞെടുത്താലേ പറ്റുള്ളൂ. സാറേ എന്താണ്? അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ വരഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് വേണ്ട മസാലയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. പലരും പല ടൈപ്പ് മസാലയൊക്കെ ഇടും. ഇപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള അടിപൊളി മസാലയാണ് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പോൾ അതിനായിട്ട് അതിനെ മുളക് പൊടി നമുക്ക് കുറച്ചിടാം. ഇപ്പോൾ നമ്മളൊരു 2 kg മുകളിലുണ്ട്. അപ്പോൾ 1, 2 ആ ഇത്ര മതി, ഒരു 3 സ്പൂൺ മുളക് പൊടി ഇട്ട്, മഞ്ഞപ്പൊടി നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി മതി. മഞ്ഞപ്പൊടി നമ്മുടെ കറികളൊക്കെ ഇടണം എന്തുകൊണ്ടും നല്ലതാണ്. പിന്നെ നമുക്ക് മസാലപ്പൊടി ഇടുന്നുണ്ട്. മസാലപ്പൊടി ഇത് നമ്മുടെ കുരുമുളക് പൊടിയാണ്. അപ്പോൾ ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് മതി. ഇപ്പോൾ ഒക്കെ നിങ്ങളുടെ അളവ് നോക്കിയിട്ടൊക്കെ തന്നെ ഇടണം കേട്ടോ. അപ്പം അതിലേക്ക് നമുക്ക് തൈര് നമ്മൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. സാറേ തൈര് ഒഴിക്കണ്ടേ? ഉണ്ടാ തൈര് അങ്ങോട്ട് കുറച്ച് ഒഴിക്കാം. അധികം ഒഴിക്കുന്നില്ല, അധികം ഒഴിച്ചു തരണമെങ്കിൽ സാധനം വെള്ളം പോലെ ആയി പോകും. അപ്പോൾ നല്ല മിൽമയുടെ തൈരാണത്, മിൽമയുടെ തൈര് നമ്മൾ മിക്സ് ചെയ്തൊക്കെ എടുത്ത് വെച്ചേക്കണം. സാറ് വെളിച്ചെണ്ണയൊക്കെ മറിച്ച് കളയോ. മസാല ഏകദേശം റെഡിയായിട്ടുണ്ട്. ഇത് നമ്മൾ തൈര് ഒഴിച്ചതെന്ന് വെച്ചാൽ ആ ചിക്കൻ അങ്ങോട്ട് സ്മൂത്താൻ വേണ്ടിട്ടാണ്ട. ശരിക്കും ഇതൊരു 1 മണിക്കൂറൊക്കെ വെക്കണം, എന്നാലാ ചിക്കനിൽ നല്ല മസാലയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റായി വരുള്ളൂ. അപ്പോൾ നമ്മൾ ഒത്തിരി വെളിച്ചെണ്ണയോട് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഏതുപോലാണ് ഇഷ്ടമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് ഒഴിച്ചാൽ മതി. ഞാനിപ്പോൾ വെളിച്ചെണ്ണ എടുത്തേക്കണത്, വെളിച്ചെണ്ണ എനിക്ക് കൂടെ നല്ലത്. വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് മസാല കുറച്ച് നേരം ഇങ്ങനെ മിക്സാക്കി വെച്ചാൽ അതിൻ്റെ ഒരു രുചി വരുള്ളൂ. എങ്ങനെയുണ്ട് സാറേ ഇതിൻ്റെ മസാലയുടെ സ്മെല്ല് വരണ്ടാ? ഡിപ്പറാണ്. ഓക്കെ, നമുക്ക് അപ്പോൾ ചിക്കൻ അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കാം. ചിക്കൻ എല്ലാം കൂടി ഇതിലേക്ക് എടുത്തിട്ടിട്ട് അങ്ങോട്ട് ചെയ്താലാ. ചിക്കനൊക്കെ ഇതിലിട്ടിട്ട് മസാലയൊക്കെ പിടിപ്പിച്ച് വെച്ചിട്ടേ നമുക്കിത് ആ ഗ്രില്ലിൻ്റെ പരിപാടി നോക്കണമല്ല. താൻ ചെയ്യേണ്ട കാര്യമായിട്ടാണ് ഞാൻ ചെയ്യണത്. താനല്ലേ ഇതൊക്കെ പറഞ്ഞു തന്നെ എനിക്ക്.
അതെന്താണ് താൻ എന്താണ് പറഞ്ഞു നാളെ ചെയ്യാൻ പാടില്ലാത്ത എന്താണ് അയ്യോ ശരിയാണോ ആ താങ്ക് കഴിക്കോ തനിക്ക് ഇഷ്ടമാണോ അത് ഞങ്ങൾ ഇതൊക്കെ പഠിച്ച് വെച്ചേക്കണെങ്കിനാ ഇപ്പൊ ഏതായാലും മസാലയൊക്കെ നല്ലോണം അങ്ങടേ തേച്ച് ഈ ഇപ്പൊ നമ്മള് വരയിട്ടതിലോട്ടൊക്കെ അങ്ങോട്ട് ഇറങ്ങട്ടെ അങ്ങോട്ട് മസാല സോറിയേട്ടത് മറന്നുപോയി ഈ സാധനമൊക്കെ നമ്മള് വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ട് വന്നായിരുന്നു ഇനി ഇവിടെ കൊണ്ടുവന്നിട്ട് നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റില്ല നമ്മുടെ ഈ പറമ്പിലാവുമ്പോ നമുക്ക് ഇവിടെ ചെയ്യാനുള്ള സൗകര്യമില്ലാത്തതുകൊണ്ട് ആ സാധനം ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട് പക്ഷെ അത് ഇടണ കാര്യം മറന്നുപോയി ഇയാളാണെങ്കിൽ എന്നെ ഓർമ്മിപ്പിച്ചില്ല എന്തായാലും കുഴപ്പമില്ല ഇപ്പോഴായാലും പറഞ്ഞില്ല ഇത് കഴിയണതിന് മുമ്പ് പറഞ്ഞില്ല ഇതും കൂടെ അങ്ങോട്ട് നന്നായിട്ടാണ് മിക്സ് ചെയ്ത് കൊടുത്തിട്ടേക്കാം ഓ വെളുത്തുള്ളി ഉള്ളിയും കൂടി വെളുത്തുള്ളിയും ഈ ഇഞ്ചിയും കൂടിയുള്ള ഇതിട്ടപ്പെടല്ല അങ്ങനെയുണ്ട് അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടിക്കാച്ച ഫ്ലേവറാണ് അതിലടാ ഇനി കുറഞ്ഞു പോണ്ട കിടക്കട്ടെ ഏതായാലും ഒരു വഴിക്ക് പോണല്ലേ എന്നാൽ നമ്മൾ കുറേ സമയം വെക്കൂല അപ്പം മസാല നന്നായിട്ടാണ് പിടിച്ചോട്ടെ അപ്പോൾ നമ്മുടെ മസാലയൊക്കെ നമ്മൾ നന്നായിട്ട് കുഴച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് ഒരു നാരങ്ങയും കൂടെ അവിടെ പിഴിഞ്ഞൊഴിക്കാം നാരങ്ങയും കൂടെ പിഴിഞ്ഞ് വെച്ചാൽ നല്ല സെറ്റായിരിക്കും അപ്പോൾ വലിപ്പമുള്ള നാരങ്ങയൊക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ ഇതിപ്പോൾ ഒരെണ്ണം മുഴുവൻ വേണം കേട്ടോ പകുതി മതിയാവും നല്ല നീരുള്ള നാരങ്ങയാണ് അപ്പോൾ ഈ ഇതും കൂടെ അങ്ങോട്ട് ഒഴിച്ചങ്ങോട്ട് വെച്ചതാണ്ടല്ലോ ശരിക്കും ഒരു ഒന്നൊന്നര മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ ഇരുന്നുണ്ടല്ലോ നല്ല കിടു ടേസ്റ്റായിരിക്കും പക്ഷെ നമ്മളിപ്പോൾ ഒരു ഏകദേശം ഒരു മണിക്കൂറാണ് വെക്കുന്നുള്ളൂ അപ്പം നിങ്ങൾക്ക് സമയമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു മണിക്കൂറിൽ കൂടുതൽ വെച്ചോ അപ്പോൾ നമ്മുടെ മസാലയും എല്ലാം സെറ്റായിട്ടുണ്ട് മസാല ചേർത്ത കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞതുണ്ടല്ലോ അപ്പം ഇതിവിടെ ഒരു മണിക്കൂർ നമുക്ക് ഇരിക്കട്ടെ ആണൊന്ന് മസാലയൊക്കെ പിടിക്കട്ടെ നമുക്ക് അപ്പുറത്തേക്കും പോയിട്ട് നമ്മുടെ ഗ്രില്ലിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റാക്കി കൽക്കരിയൊക്കെ ഇട്ട് അങ്ങനെ റെഡിയാക്കാം ഏതായാലും ചിക്കൻ റെഡി ആയിരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് കട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് അത് വെച്ചിവിടെ അടുപ്പ് ശരിയാക്കാം കുറച്ച് നേരത്തെ കൂടെ നിട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഇവിടെ കാട് പോലെ ഇരിക്കുന്നു അതൊക്കെ ഒന്ന് വെട്ടിത്തെളിച്ചെടുത്താണ് നമ്മുടെ അടുപ്പൊക്കെ സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കൽക്കരിയുണ്ട് അഞ്ചാറ് കിലോ കൽക്കരിയാണ് വാങ്ങിച്ചത് കേട്ടോ കൽക്കരി എന്ന് വെച്ചാൽ മരക്കരിയാണ് ഉദ്ദേശിച്ചത് പിന്നെ കുറച്ച് ചിരട്ടയുണ്ട് നിങ്ങളെ അടുത്തൊക്കെ എവിടെയെങ്കിലും കിട്ടും ഇപ്പോൾ നമ്മുടെ അടുത്ത് തന്നെ കിട്ടി കിലോ 30 രൂപ എന്നുള്ള റേറ്റിലൊക്കെ പല സ്ഥലങ്ങളിലും കിട്ടും അത് നമുക്ക് ചിരട്ടയൊക്കെ വെച്ചിട്ട് അതിന് തന്നെ തീ പിടിപ്പിച്ചിട്ട് വേണം ഈ മരക്കരി ഇട്ട് കൊടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഈ കനലിൽ ആവൂല സാധനം കത്താൻ ബുദ്ധിമുട്ടാവും അപ്പം ചിരട്ടിട്ടിട്ട് തീ കൊടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ നമുക്കതുപോലെ കർപ്പൂരം ഇടണമായിരിക്കും നല്ലത് സാറേ ആ കർപ്പൂരം വേണമല്ലോ കർപ്പൂരം ഇട്ട് തീ കൊടുത്തില്ല മണ്ണെണ്ണയൊക്കെ ഒഴിച്ചാണ് തീ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇടല്ലോ ചിക്കനെയൊക്കെ മണ്ണെണ്ണ കൊല്ലായിട്ട് അപ്പം ഏതായാലും ഇതൊക്കെ ഒന്ന് തീ പിടിപ്പിച്ചിട്ട് നമുക്ക് പരിപാടി തുടങ്ങാം നിങ്ങൾ നമ്മുടെ കർപ്പൂരം റെഡി ആയിട്ടുണ്ട് കർപ്പൂരം ഇട്ടാ സിലാമ്പ് ചിരട്ടയുടെ ഉള്ളിൽ ഞങ്ങൾ നോക്കാം ഈശ്വര കേട്ടങ്ങടേ തീ പിടിപ്പിച്ച് പ്രാണമൊക്കെ അങ്ങനെ സെറ്റ് ചെയ്യാം ചിരട്ട അങ്ങനെ നന്നായിട്ട് കത്തി പിടിച്ചിട്ട് ചിരട്ടയൊക്കെ നന്നായിട്ട് കത്തി പിടിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് അതിലേക്ക് ഈ കരി അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ
ഇനി നമുക്കേ ചിരട്ടാങ്ങട് ഉതുക്കെടുത്തങ്ങട് കനലാക്കി കൊടുക്കുക. വീശി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ മരക്കരിയിലോട്ട് അങ്ങോട്ട് തീ പിടിച്ചോളും, നിങ്ങൾ വെറുതെ കത്തിപ്പോവും. വീശാനുള്ള സാധനമൊന്നും കിട്ടിയില്ല കേട്ടോ. ഇവിടെ ഉള്ള സാധനങ്ങളെ കൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പിടിക്കണം. ഇതിപ്പോൾ നമ്മൾ പകല് ഷൂട്ട് ചെയ്യണ കാരണം നിങ്ങൾക്കിത് കനല് നല്ലോണം കത്തി നിൽക്കണത് കാണാൻ പറ്റുമോ എന്നറിയില്ല. നോക്കാം നമുക്ക്. ഇതാണ് നമ്മൾ ഗ്രില്ലായിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ. സാധനം കഴുകിയൊക്കെ എടുത്തിട്ടുണ്ട്, മറിച്ചു നോക്കാം. അപ്പോഴാണ് കറക്റ്റായിട്ട് ഉള്ളൂ. കനലൊക്കെ നന്നായിട്ട് കത്തിയിട്ടുണ്ട്. അങ്ങനെ ചിക്കൻ അങ്ങനെ മസാലയൊക്കെ പിടിച്ച് നല്ല അടിപൊളിയായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഗ്രില്ലിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഓരോരോ ചിക്കൻ ആയിട്ടാണ് വെക്കാം. അതിന് സെൻറ്ററിൽ വെക്കാം. ഇരിക്കട്ടെ. അപ്പോൾ നമുക്ക് വീശാനായിട്ട് ഇട്ടിക്കണത് സാധനം ഉണ്ട്. പഴയത് ഇവിടെ എങ്ങനെയോ കിടന്നു വെച്ചാണ്. അപ്പോൾ ഇതുകൊണ്ട് അങ്ങോട്ട് വീശി കൊടുക്കാം മതി. അപ്പോൾ ആദ്യം അങ്ങോട്ട് വീശിക്കുന്നത് മൊത്തം കനല അങ്ങോട്ട് എരിഞ്ഞിങ്ങനെ നിൽക്കണത്, നല്ല സ്വർണ്ണ കളർ പോലെ ഇങ്ങനെ നിൽക്കണം. അധികം പൊക്കി വെക്കരുത് കേട്ടോ. അതായത് ഈ ഒരു കട്ടട ലെവലിൽ വെച്ചാൽ മതി. അതല്ലെങ്കിൽ അധികം ഹൈറ്റിലാണെങ്കിൽ നമുക്ക് ചൂട് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാവും. അപ്പം അതനുസരിച്ച് നമ്മൾ ഈ ഒരു കട്ടട എന്ന് വെച്ചേ. പിന്നെ ചുറ്റും ഇങ്ങനെ വെച്ചേക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീ പുറത്തേക്ക് ചൂട് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അടിയിൽ ഇങ്ങനെ ഒരു ലെയർ കട്ട വെച്ചേക്കണം. നമ്മുടെ ഒരു സൈഡ് സംഭവം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഇത് അപ്പുറം സൈഡിലേക്ക് മറിച്ചിടാം. സാറേ ചിക്കൻ റെഡിയായി. എവിടെ താനും നോക്കിയില്ല ഞാൻ. അതേ വന്നിട്ടാ ഞാൻ ആ പാത്രമൊക്കെ ഒന്ന് കഴുകി വെക്കണായിരുന്നേ. നമ്മൾ ചിക്കൻ്റെ മസാലയൊക്കെ മിക്സ് ചെയ്യാനിട്ട് എടുത്ത പാത്രം ഉണ്ടല്ലോ. ആ ഇപ്പോൾ വെന്തരണ്ട് കേട്ടോ. അതായത് നല്ലോണം വെന്തരണ്ടെങ്കിൽ ഇത് നമ്മളിപ്പോൾ പപ്പടം കുത്തിയൊക്കെ എടുത്തേക്കണം. ഇങ്ങനെ കുത്തുമ്പോഴത്തേക്ക് നന്നായിട്ട് ഇങ്ങനെ അകത്തേക്ക് ഇങ്ങനത്തേക്ക് ഇങ്ങനെ കയറി അങ്ങോട്ട് പോകും. അപ്പോൾ സംഭവം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സാറേ നമുക്ക് ഇത് കഴിച്ച് നോക്കിയാലോ, ഇങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ചൂടാറാണ് നിൽക്കണ്ട, നമുക്ക് പ്ലേറ്റിലങ്ങ് എടുത്ത് വെച്ചിട്ടാണ് കഴിക്കാം. തനിക്ക് വേണ്ടെന്നുള്ളത് ഞാൻ കഴിക്കോ. ഇയാൾക്ക് വേണ്ടെന്നുള്ള പറയണ കേട്ടാ. എനിക്ക് എന്നാ നോക്കാം നമുക്ക്. അങ്ങനെയാണെങ്കിൽ അതൊക്കെ റെഡിയാക്കാം നമുക്ക്. പ്ലേറ്റ് എന്താണെന്ന് വെച്ചാൽ റെഡിയാക്കാം, അല്ലെങ്കിൽ വാഴയിൽ എടുക്കാം നമുക്ക്. നല്ല മണം. ചിക്കൻ ഗ്രില്ല് അപ്പൊ റെഡി ആയിട്ടുണ്ട് സാറേ. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കണേ. സാറിന് വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് വെറുതെ പറയണോ? അങ്ങനെ വെറുതെ ഒക്കെ പറയാമോ? ജസ്റ്റ് നോക്കാം നമുക്ക്. നന്നായിട്ട് നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. ഒരു പീസ് നിർത്തി കഴിച്ചു നോക്കിയ. സൂപ്പറാണെന്ന് അല്ലേ? അടിപൊളിയാണ്. അപ്പൊ ഒരു ചെറുനേരം ലൈൻസ് ആയിട്ട് ഇങ്ങനെ പിഴിഞ്ഞു വെച്ചിട്ട് കഴിച്ച അപ്പൊ ഞങ്ങള് തുടങ്ങിയിട്ട് വൈകിയാണ്. പക്ഷെ ഇതൊക്കെ പണി കഴിഞ്ഞു വന്നപ്പോഴത്തേക്ക് ഇരുട്ടായിപ്പോയി. ഇപ്പൊ വണ്ടിയുടെ ലൈറ്റിലാണ് വീഡിയോ പിടിച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടവര് നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളുടെ കമന്റ് കൂടെ ഒന്ന് ഇട്ടേക്കാം കേട്ടോ. അപ്പൊ വീണ്ടും മറ്റൊരു നല്ല വീഡിയോ കാണുന്നവരെ. ബൈ ബൈ.